ಆತ್ಮನೆ ಸಮಸ್ತ ಜಗತಾಧಾರ ಮೂರ್ತಯೇ ಬ್ರಹ್ಮಣೇ ദൈവകൽപ്പിതമായി അറിയിച്ചു കൊടുക്കുന്ന അനുഭവ ദർശനങ്ങളിലൂടെയായിരുന്നു ഗുരുവിൻ്റെ ജീവിതകാലം അത്രയും നീങ്ങിയത്. ഏകാന്തമായ ധ്യാനത്തിനൊരിടം കണ്ടെത്തി. മരച്ചീനി കമ്പുകളും ഓലക്കീറുകളും കൊണ്ടൊരു കുടിൽ കെട്ടിയുണ്ടാക്കി. ജനങ്ങൾ കമ്പിക്കകം കാട് എന്ന് വിളിച്ചിരുന്ന സ്ഥലത്ത് ഗുരു താമസം തുടങ്ങിയപ്പോൾ പരിസരവാസികളും സമീപ പ്രദേശങ്ങളിലുള്ളവരും കുറേശ്ശെയായി ഗുരുവിനെ കാണുവാൻ വന്നു തുടങ്ങി. ഗുരുവിൻ്റെ സ്നേഹമിശ്രണമായ പെരുമാറ്റവും ഗുരുവിൻ്റെ നാവിൽ നിന്നുതിരുന്ന വാക്കുകളും അവരുടെ സ്വഭാവ രീതികൾക്ക് വ്യതിയാനങ്ങൾ വരുത്തി. അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഗുരുവിനോട് പങ്കുവച്ചു. വെറും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളായിരുന്നു അവരിൽ അധികവും. അവരുടെ ഓരോരുത്തരുടെയും ദുഃഖങ്ങൾ ഗുരു സ്വന്തം ദുഃഖമായി കരുതി അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവദത്തമായി അറിയിച്ചു കിട്ടുന്ന പ്രതിവിധികൾ അവരോട് പറഞ്ഞു. മന്ത്രതന്ത്രാദികളോ യാഗഹോമങ്ങളോ കഠിനവ്രതനിഷ്ഠകളോ ഒന്നുമില്ലാതെ ദൈവത്തിൻ്റെ കനിവുണ്ടാകുവാൻ മനംതൊന്ന് പ്രാർത്ഥിക്കുവാൻ ഗുരു ആവശ്യപ്പെട്ടതിനനുസരിച്ച് അവർ പ്രാർത്ഥിച്ചു തുടങ്ങി. പരമാചാര്യപദപ്രാപ്തം പരമാത്മസ്വരൂപകം കരുണാകര ഗുരും വന്ദേ ഭവരോഗഭിഷക്വരം പ്രാർത്ഥനയിലൂടെ പലർക്കും ശാന്തിയും സമാധാനവും ലഭിച്ചു. ഒരിക്കലും മാറില്ല എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി തള്ളിയ മഹാരോഗങ്ങളുമായി പലരും ഗുരുവിനെ സമീപിച്ചു. അവരിൽ എല്ലാ ജാതികളിലും മതത്തിലും പെട്ട ആളുകളുണ്ടായിരുന്നു. പ്രാർത്ഥനയിലൂടെയും സത്കർമ്മങ്ങളിലൂടെയും രോഗത്തിന് ശമനം വരുമെന്ന് ഗുരു അറിയിച്ചു. ഓരോ ദിവസവും ധാരാളം ആളുകൾ വന്നു തുടങ്ങി. ഗുരുവിനെ ദർശിക്കുവാൻ വരുമ്പോൾ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങൾ ആശ്രമ അങ്കണത്തിലിട്ട് പാകപ്പെടുത്തി എല്ലാവരും കൂടി ഭക്ഷിച്ചു. ഒരു മരച്ചീനി കഷ്ണമാണ് ഗുരുവിന് കഴിക്കുവാൻ കിട്ടുന്നതെങ്കിലും അതെല്ലാവരും കൂടി പങ്കുവെച്ച് കഴിച്ചു. ശാന്തിഗിരി ആശ്രമത്തിലെ അന്നദാനം സ്വാഭാവികമായ ആ നിലയിൽ തുടങ്ങിയതായിരുന്നു. എല്ലാവരും കൂടിച്ചേർന്ന് എല്ലാവർക്കും നന്മ പകരുന്ന ഒരു കൂട്ടായ്മ. സമാധാനവും ശാന്തിയും ലഭിക്കുവാനും രോഗികളും ദുഃഖിതരുമായവർ ആശ്വാസം കണ്ടെത്തുവാനും ഗുരുവിനെ പിൻപറ്റിയ കാലത്ത് തന്നെ ചില ഒറ്റപ്പെട്ട ആളുകൾ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഗുരുവിനെ തേടിയെത്തി. അവരിൽ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഉണ്ടായിരുന്നു. പ്രാർത്ഥനാവേളകളിൽ ധ്യാനവേളകളിൽ ഗുരുവിനെക്കുറിച്ചും ആശ്രമത്തെക്കുറിച്ചും അവർക്ക് ലഭിച്ചിട്ടുള്ള ദൈവിക വെളിപാടുകളുടെ ദിവ്യ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെയുള്ള ആളുകൾ വന്നെത്തിയത്. ഓം ഗുരു ചരണം ശരണം ശരണം. ഒരിക്കൽ പോലും ഗുരുവിനെക്കുറിച്ച് കേട്ടറിവ് പോലുമില്ലാത്ത ആളുകൾക്ക് ഗുരുവിൻ്റെ രൂപവും ഈ സത്യമാർഗവും ദൈവം കാണിച്ചും അറിയിച്ചും കൊടുക്കുകയായിരുന്നു. ഒരിക്കൽ പോലും താൻ ആരാണെന്നോ തൻ്റെ ജന്മ ഉദ്ദേശം എന്താണെന്നോ ഗുരു പറഞ്ഞിട്ടില്ല. അനുഭവസ്ഥരായ ശിഷ്യരിലൂടെ ഗുരുവിനെ ദൈവം ലോകത്ത് വെളിപ്പെടുത്തി. ആ കാലഘട്ടങ്ങളിലെല്ലാം ഗുരുവിൻ്റെ ജീവിതം തികഞ്ഞ കഷ്ടപ്പാടുകളിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നു. എത്രയോ ദിനരാത്രങ്ങൾ പട്ടിണി കിടന്നു. എത്രയോ ദിനങ്ങൾ സാമൂഹിക വിരുദ്ധരുടെ എതിർപ്പുകളും അവഹേളനങ്ങളും അപവാദങ്ങളും സഹിച്ച് കഴിച്ചുകൂട്ടി. ഈ വേളകളിലെല്ലാം തൻ്റെ നിശ്ചയദാർഢ്യത്തിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കാതെ സ്വയം എരിയുന്ന കനലായി മാറിക്കൊണ്ട് അന്യൻ്റെ ദുഃഖം ഏറ്റെടുത്തുകൊണ്ട് ഗുരു അവർക്ക് വെളിച്ചമായി ഭവിച്ചു. ലോകം അധാർമികതയിലേക്കും അധപ്പതനത്തിലേക്കും നീങ്ങുന്നതിൻ്റെ കാരണങ്ങൾ, ആചാര്യ വചനങ്ങൾ മാനിക്കാതെയും ആചാര്യ ദർശനങ്ങൾ കുൽസിത ബുദ്ധികൾ വികലമാക്കിയതിൻ്റെയും അടിസ്ഥാനത്തിലാണെന്ന് ഗുരു തിരിച്ചറിഞ്ഞു. ജ്ഞാനമാർഗത്തിന് ഗുരു ഊന്നൽ നൽകി. ഒരു കാലത്ത് ഭാരതത്തിലെ ഋഷീശ്വരന്മാർക്ക് ജ്ഞാനദർശനത്തിലൂടെ ഉരുത്തിരിഞ്ഞു കിട്ടിയ ആയുർവേദ ശാസ്ത്രവും സിദ്ധ വൈദ്യവുമൊക്കെ പുനരുജ്ജീവിപ്പിക്കുവാൻ ശാന്തിഗിരി ഒരു നിമിത്തമായി ഭവിച്ചു. ഇന്ന് കാണുന്ന ലാബോറട്ടറി സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിലെ പൂർവ്വസൂര്യകളായ ആത്മജ്ഞാനികളായ ഋഷീശ്വരന്മാർ അവരുടെ ജ്ഞാനദർശനത്തിലൂടെ
സസ്യലതാദികളുടെയും ജീവഘടനയും കോശഘടനയും ഗുണവും ദോഷവും കണ്ടറിഞ്ഞ് സൃഷ്ടിച്ചെടുത്ത ആയുർവേദ സിദ്ധ വൈദ്യശാസ്ത്രങ്ങൾ പിൽക്കാലത്ത് ഈ വക ജ്ഞാനഭാഗമില്ലാതെ ആളുകൾ കൈകാര്യം ചെയ്തു വന്നപ്പോൾ അതിൻ്റെ തനിമയും മൂല്യവും നഷ്ടപ്പെട്ടു പോയിയെന്ന് ഗുരു പറഞ്ഞു. ഓരോരുത്തരും അവരുടെ അറിവിലും ബുദ്ധിക്കും വിധേയമാക്കി അത് ക്രയവിക്രയം ചെയ്തപ്പോൾ നിലവാര തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. ഈ ശാസ്ത്രശാഖകളെ ഗുരു ഏറ്റെടുത്ത് നിവർത്തിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ ശാന്തിഗിരിയിലൂടെ തുടങ്ങിവെച്ചു. വെറുമൊരു മൺകലത്തിൽ കടം വാങ്ങിയ പൈസയ്ക്ക് പച്ച മരുന്നുകളിട്ട് തിളപ്പിച്ച കഷായക്കൂട്ടുകൾ സൃഷ്ടിച്ചെടുത്ത നിലയിൽ നിന്നും ദിനം പ്രതി ഈ ഔഷധ വിഭാഗം ലോകോത്തരമായി വ്യാപിക്കുവാൻ പ്രാപ്തി നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് നളന്ദ തക്ഷശില പോലുള്ള സർവകലാശാലകൾ വരെ ലോകത്തിന് തന്നെ മാതൃകയായി തീർന്നിട്ടുള്ള ഭാരതത്തിൽ നിന്ന് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ശരിയായ ദിശ കണ്ടെത്തി ലോകത്തിന് പകർന്നു നൽകുവാൻ ഗുരു ആഗ്രഹിച്ചു. ഗുരുകുല സമ്പ്രദായത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഗുരു ഇവിടെ തുടങ്ങിവെച്ചത്. പലപ്പോഴും രക്ഷകർത്താക്കളോടായി ഗുരു പറയുമായിരുന്നു, നിങ്ങളുടെ മക്കളെ ഡോക്ടറോ എഞ്ചിനീയറോ IASകാരനോ ആക്കി മാറ്റാം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവിടുത്തെ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ അവൻ യഥാർത്ഥ മനുഷ്യനായി മാറും എന്ന് എനിക്കുറപ്പുണ്ട്. ആ നിലയിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് ഗുരു തുടങ്ങിവെച്ചത്. ഗുരു വിഭാവനം ചെയ്ത മഹത്തായ ആശയഗതികൾ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളെ മറനീക്കി കാണിച്ചുകൊണ്ട് മനുഷ്യധർമ്മത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് മാനവരാശിയെ എത്തിക്കുവാൻ കെൽപ്പുള്ളതാണെന്ന് ബോധ്യപ്പെട്ട് വലിയൊരു സമൂഹം അതിനെ പിൻപറ്റി ആശ്രമത്തോടടുത്തു. ശ്രീകൃഷ്ണനും ശ്രീബുദ്ധനും ശേഷം ലോകത്ത് വന്നിട്ടുള്ള ആചാര്യ പരമ്പരകളിൽ ആദ്യത്തേതായി എടുത്തു പറയുന്നത് ക്രിസ്തുദേവനെയാണ്. ജ്ഞാനത്തിൻ്റെ അർത്ഥതല ഭൂമികകളിൽ വെളിപാടുകളുടെയും അനുഭവ ദർശനങ്ങളുടെ മറനീക്കിയുള്ള കാഴ്ചകൾ കണ്ടറിഞ്ഞ ക്രിസ്തുദേവൻ അതുവരെ വന്നിട്ടുള്ള ധർമ്മപക്ഷങ്ങൾക്കപ്പുറം യഥാർത്ഥത്തിലേക്ക് ആ കാലഘട്ടത്തിൽ ജനങ്ങളെ നയിക്കുവാൻ ശ്രമിച്ചു. കേവലം സാധാരണക്കാരായ മുക്കുവന്മാരായ ജനങ്ങളോട് യേശു അവരുടെ ഭാഷയിൽ സംസാരിച്ചു. മത്സ്യം പിടിക്കുന്നവരായ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും എന്നറിയിച്ചു. ക്രിസ്തുദേവൻ കൊച്ചു കഥകളിലൂടെയും ഉപകഥകളിലൂടെയുമാണ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് തൻ്റെ ആശയഗതികൾ പകരുവാൻ ശ്രമിച്ചത്. അനുഭവസ്ഥരായ ചെറിയൊരു കൂട്ടം ജനങ്ങൾ യേശുവിനെ പിൻപറ്റിയപ്പോൾ സമകാലീനരായ ആയിരക്കണക്കിന് ജനങ്ങൾ ക്രിസ്തുവിനെതിരായി മാറി. യേശുവിനെ അവർ കേവലം മനുഷ്യനായി മാത്രം കണ്ടു. ശിഷ്യ പരമ്പരയിൽ ദർശനമുള്ള ഒരു കൂട്ടം ജനങ്ങൾ ഇത് ദൈവപുത്രനാണ് എന്ന് തങ്ങളുടെ അനുഭവതലം വെളിപ്പെടുത്തിയപ്പോൾ ഈ ആശാരി ചെറുക്കനോ ദൈവപുത്രൻ എന്ന് ജനം ആക്ഷേപിച്ചു. ദൈവം അറിയിച്ചു തന്ന സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്ന ഒറ്റക്കാരണത്താൽ ക്രിസ്തുദേവനെ കുരിശിലേറ്റി വധിക്കുവാൻ ശ്രമിച്ചപ്പോൾ കണ്ണുനീർ പൊഴിക്കുവാൻ കേവലം ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബറാബാസ് എന്ന പെരും കള്ളനെ വെറുതെ വിട്ടാൽ പോലും ക്രിസ്തുവിനെ വെറുതെ വിടരുതെന്ന് ജനക്കൂട്ടം ആക്രോശിച്ചു. ഗുരു പറഞ്ഞു, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ് എങ്കിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ പൊരുൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുക. നിങ്ങൾ ഒരു മുസൽമാനാണ് എങ്കിൽ നബി തിരുമേനി എന്താണെന്നറിയുകയും അദ്ദേഹം അരുളിയ കാരുണ്യത്തിൻ്റെ സത്യ വഴികളിലൂടെ നീങ്ങുകയും ചെയ്യുക. അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ മാത്രമേ മനുഷ്യനെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വിളിക്കുവാൻ അർഹത നേടുകയുള്ളൂ. കേവലം ഒരു കച്ചവടക്കാരനായി ജീവിതം തുടങ്ങിയ ബാല്യകാലം മുതൽ നബി തിരുമേനിയെ അൽ അമീൻ അല്ലെങ്കിൽ സത്യസന്ധൻ എന്നാണ് ജനങ്ങൾ വിളിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ അതുവരെ നിലനിന്നിരുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ദൈവം അറിയിച്ചു കൊടുക്കുന്ന മാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങുവാൻ മുഹമ്മദ് നബി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ കാരണമായത് ഹിറ എന്ന ഗുഹയിൽ വെച്ച് ധ്യാനവേളയിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവ ദർശനങ്ങൾ കൊണ്ടായിരുന്നു. പല പ്രകാരത്തിലും അദ്ദേഹം മടിച്ചു നിന്നപ്പോൾ വീണ്ടും വീണ്ടും ദൈവം വെളിപാടുകൾ നൽകുകയും അത് ലോകത്തോട് വിളിച്ചു പറയുവാൻ പ്രേരകമാകുകയും ചെയ്തു. ഖദീജ എന്ന ധർമ്മഭക്തിയും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ തുണയായി. ഈശ്വരൻ പകർന്ന പരമസത്യം സമൂഹത്തിലേക്ക് പകരുവാൻ ശ്രമിച്ചപ്പോൾ അന്നോളം കൂടെ നിന്ന ഖുറേശി വർഗം പോലും നബിക്കെതിരെയായി തിരിഞ്ഞു. പിന്നീടുള്ള മുഹമ്മദ് നബിയുടെ ജീവിതം തികച്ചും യാതനകളുടേതായിരുന്നു. ഒരു യുദ്ധത്തിൽ നിന്നും മറ്റൊരു യുദ്ധത്തിലേക്കുള്ള നിരന്തരമായ പ്രയാണം കഷ്ടപ്പാടായി ആ ജീവിതം മാറുന്നു. ദിവസങ്ങളോളം മരുഭൂമിയിലെ കൊടും ചൂടിൽ പട്ടിണി കിടക്കേണ്ടി വന്നു. ഉറ്റവരും ഉടയവരും
തന്നെ പിൻപറ്റിയവരുമായ നൂറുകണക്കിന് ആളുകളെ മൃഗീയമായി കൊന്നു തള്ളുന്നത് അനുഭവിച്ച് അറിയേണ്ടി വന്നു. ഇത്രയൊക്കെ കഷ്ടപ്പാടുകളുടെ പര്യവസാനം ആ രാജ്യത്തിൻ്റെ പകുതിയിലധികം സ്ഥലത്തും വ്യാപനം ചെയ്യുന്ന നിലയിൽ തൻ്റെ ആശയം വളർന്ന് കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. ലോകത്തിൽ വന്ന ആചാര്യ പരമ്പരകളെക്കുറിച്ച്, ഗുരു പാരമ്പര്യത്തെക്കുറിച്ച്, സനാതനധർമ്മത്തെക്കുറിച്ച്, ആർഷഭാരത സംസ്കാരത്തെക്കുറിച്ചൊക്കെ നവജ്യോതി ശ്രീ കരുണാകര ഗുരു ലോകത്തെ വേണ്ട വിധത്തിൽ ബോധ്യപ്പെടുത്തി. Thank you.